Aliyans. Kannane, kannane. ചെക്ക് 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 എങ്ങനെയുണ്ട്? ഇക്ക കളിക്ക് കുറേ നേരമല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നു, കളിക്കിക്ക. ക്ലീറ്റോനെ ഞാൻ ചെക്കിട്ട് പൂട്ടി. ക്ലീറ്റോ കളിക്ക്. ഭയങ്കര പണിയായി പോയിട്ടേക്ക. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും തോറ്റു തരൂല. ഇക്ക എന്താ സാറേ? ഞാനാ, ഞാൻ ചെസ് കളിക്കുന്നു. മമ്മൂട്ടിയായിട്ട്, മമ്മൂട്ടി. ഓ, അപ്പോൾ കുറച്ചുമ്പോൾ ഞാൻ അമിതാഭ് ബച്ചനായിട്ട് കളിച്ച് തോപ്പിച്ച്, അമിതാഭ് ബച്ചനെ തോപ്പിച്ച്. ഓ, എന്താണ് നിനക്ക്, എന്തോ വേണം? ഓ, ഓ, അങ്ങനെ എൻ്റെ സുഖം അന്വേഷിക്കാൻ വിളിച്ചത്. ഭയങ്കര സുഖം എനിക്കിവിടെ, പരമ സുഖമല്ലേ. എടാ, അതെ, വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ ഒന്നും പറയണ്ട, എനിക്കിവിടെ ഒരു കുറവുമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓ, ഞാൻ ഇനിയിപ്പോൾ അടുത്ത മോഹൻലാൽ വരും. ഇത് കഴിഞ്ഞാൽ മമ്മൂട്ടി കഴിഞ്ഞാൽ മോഹൻലാൽ വരും, മോഹൻലാലായിട്ട് കളിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാവരും വരും. ദിലീപുണ്ട്, പൃഥ്വിരാജ്, എല്ലാവരും എന്നെ അവിടെ കളിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഞാൻ അവിടെ നമ്പർ ഇട്ട് അവിടെ ഇരുത്തിക്കണം, ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഓ, ഫൈനലിൽ വിളിക്കാം നിന്നെ, സമ്മാനം കൊടുക്കാനായിട്ട് കേട്ടോ. വെച്ചാരടാ സാറേ, വെച്ചാരാ. അഞ്ഞൂറ്റി ഇരുപത്തൊന്ന്, അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട്, അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന്, അഞ്ഞൂറ്റി ഇരുപത്തിനാല്, അഞ്ഞൂറ്റി ഇരുപത്തഞ്ച്, അഞ്ഞൂറ്റി ഇരുപത്താറ്, അഞ്ഞൂറ്റി ഇരുപത്തേഴ്, അറുന്നൂറ്. വന്നോട്ടെ, നീ ഇത്രയും ദിവസം ഇരുന്നില്ലേ, രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇനിയും രണ്ടു ദിവസം എന്ന് പറഞ്ഞാ രണ്ടു വർഷം പോലെ ഞാൻ ഓരോ ദിവസം തള്ളി നീക്കണം. എടാ, ഇത് നമുക്ക് വേണ്ടിട്ടല്ലേ, ഇതുപോലല്ലേ എല്ലാരും കഴിയുന്നത്. എന്റെ മുത്തര ഞാൻ കൊഞ്ചിച്ചിട്ട് എത്ര ദിവസം അറിയോ. വിഷമിക്കല്ലേ, നീ വെറുതെ ഇങ്ങനെ. എടാ, ഇത് നമുക്ക് വേണ്ടിട്ടല്ലേ, നിനക്കൊരാപത്ത് വരാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരാനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് മുഴുവൻ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. ഓരോരുത്തരും ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു കാലം ആയിപ്പോയില്ലേ, ഇത് നമ്മളെല്ലാരും ശ്രദ്ധിക്കണം. അടുത്ത് ഇതിനകത്തിരുന്നിട്ട് നീ ഇങ്ങനെ സങ്കടപ്പെടല്ലടാ. ക്ലീറ്റോ, എടാ, രണ്ടു ദിവസത്തെ കാര്യമല്ലടാ ഉള്ളു, നീ ഇത്രയും ദിവസം തള്ളിയിരിക്കില്ലേ, നീ സമാനായിട്ടിരിക്ക. അളിയാ, ഞാൻ ഇരുന്നോളാം. അളിയാ, ഇരുന്നോളാം. ഇതൊന്ന് അരിഞ്ഞിട്ട് മുളക് കൂടിയിട്ടൊന്ന് ഞരടണം. അത് മാത്രം മതി പിന്നെ ചോറിന്. അത് വണ്ടേ ഇഷ്ടമാ, പുളിയിട്ട് ഞരടാല്ലേ. എന്നാലും പീറ്റർ ചേട്ടനെ സമ്മതിക്കണല്ലേ, പാവം. ഒരു നിമിഷം പോലും പെരക്കാത്തിരിക്കാത്ത ആളാണ്. ഇപ്പൊ 14 ദിവസമായി. അതെന്നേ, എങ്ങനെ പുറത്തു കടന്നാ ചെലപ്പോ ഓടിവിടുന്നു. ഒന്ന് നോക്കിയടാ,
പുളി വേണം അച്ചി. വേണ്ട വേണ്ട, കറക്റ്റ് കറക്റ്റ് ആണല്ലേ. പാവത്തിന് ഒരെണ്ണം പോരെ, ഒരെണ്ണം പോലെ ഇച്ചിരി പുളി എടുത്തിട്ടുണ്ടോ? പുളി എടുത്തിട്ടുണ്ടോ? ഇതൊന്ന് കഴിക്കേ, ഇച്ചിരി വേപ്പിലയും കൂടി ഇട്ടേക്കാം. ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കേട്ടി. തിളച്ചി കാണാൻ കൂതി. അവൻ എത്ര ദിവസം ഇന്ന് കണ്ടു വർത്താനം പറഞ്ഞിട്ട്. സത്യം പാവം. അതെല്ലാം ഒന്ന് ഇങ്ങനെ ഇരുന്നാ മാത്രം പോരല്ല, അസുഖം വരുമോന്നുള്ള ടെൻഷനും ഇല്ലേ? നല്ല ടെൻഷൻ ഉണ്ടാവും. ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് ഒരു ബിഗ് സല്യൂട്ട്. സന്തോഷം. ഓ, പ്രവാസികളെ സമ്മതിക്കണം. 14 ദിവസം ഗൾഫിൽ നിന്ന് വന്നിട്ട് ക്വാറന്റൈനിൽ ഇരിക്കുന്നത്. കർത്താവേ, 14 ദിവസം ആകത്തിരുന്നപ്പോ ആള് നല്ല സുന്ദരനായി. കളറോ ചേടി? വെളുത്ത് വെളുത്ത്. ഈ ജയിലിൽ കിടക്കുന്ന പ്രതികളെയൊക്കെ സമ്മതിക്കണം. കുറെ വർഷമൊക്കെ ഇങ്ങനെ അതിനകത്ത് കിടന്നു. എന്തടി, ഡാഡിയെ കണ്ടിട്ട് നിനക്കെന്ത്? ഡാഡിയെ വേണ്ടേ? അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വാ. അളിയ വാ. മകളിങ്ങോട്ട് പറഞ്ഞേ. നീന്തി വിടക്കണ എന്റെ പൊന്നളിയ. 14 ദിവസം എണ്ണി എണ്ണി അത് കഴിഞ്ഞു വല്ലോ. ഇതോ റിസൾട്ട് എന്താ ഇപ്പൊ കൊണ്ടുവന്നിട്ട്? നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. നോ പ്രോബ്ലം. കുഴപ്പമില്ല. വല്ല ഒതുങ്ങി വൈകിട്ട്. ഞാനിപ്പോ സ്റ്റേഷനിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. നിന്റെ നടരാജനും അൻസാറും കോർണറിൽ കേറ്റിട്ടുണ്ട്. കിളക്കി കർത്താവ് എല്ലാം ഇപ്പൊ കൈയോടെ കൊടുക്കണം. ശരിയാ, ഞാനിവിടെ ഇരുന്നപ്പോ രണ്ടും കൂടെ എന്നെ ചൊറിഞ്ഞില്ലേ. അവരെന്തിനാ പോയെന്നറിയാമോ? അവർക്ക് തമിഴ്നാട് നിർത്താൻ സാധനം കൊണ്ടുകൊടുക്കായിരുന്നല്ലോ അടിക്കാനുള്ള. അവന് കോവിഡ് സ്ഥിരീകരിച്ചു. അത് അളിയനും മേടിച്ചടിച്ചിട്ടില്ലേ? ഉണ്ട്. കേറിയോ. 14 ദിവസം. ഇനിയും 14 ദിവസം. നേരത്തെ അറിയാതെ വന്നെയാണ്, പക്ഷെ ഇപ്പൊ നീ വരുത്തി വെച്ചതാണ്. Aliyans